തിരുവനന്തപുരത്ത് നമ്മുടെ രാഹുൽജിനാഥ് വഞ്ചിയൂർ പോയിരുന്നു. പക്ഷേ സംഭവം ഈ കളി കഴിഞ്ഞ വഴി ബ്രസീലിയാരൊക്കെ പോയി. ആകെ ഒരാളാണ് അവിടെ അവശേഷിച്ചത് മഞ്ഞക്കുപ്പായത്തിൽ. അവിടെ എങ്ങനെയാണ് രാഹുലിൻ്റെ ചുറ്റും ഇപ്പോൾ അർജന്റീനക്കാരാണോ എന്ന് അറിഞ്ഞേക്കുന്നത്? ബ്രസീലിയാരുണ്ടോ? പക്ഷെ ബ്രസീലിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുതെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. നമ്മുടെ ഫേവറേറ്റ് ടീം പുറത്തായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും അർജന്റീന മത്സരത്തിന് വേണ്ടി ആൾക്കാര് കൂടുതലായി കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രസീലിന്റെ ആരാധകർ അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇവിടെ ഇല്ല. എല്ലാവരും ആ കളി കഴിഞ്ഞതോടുകൂടി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി എന്തായാലും അർജന്റീനയുടെ സമയമാണ്. അർജന്റീനയുടെ ആരാധകർ കേട്ടില്ല, അർജന്റീന ആരാധകർ അവരെ ഫേവറേറ്റ് ടീം അതിനുവേണ്ടി ചേരുകയാണ്. എത്ര ഗോളിന് ജയിക്കുന്നല്ല പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. മൂന്നേ പൂജ്യത്തിന് എന്തായാലും അർജന്റീന ആരൊക്കെ അടിക്കും? എന്ത് ചോദ്യമാണ്? മെസ്സി അല്ലാണ്ട് വേറെ ആരാ അടിക്കാ? മൂന്നും മെസ്സിയാ? ആ വിചാരിക്കാ. ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് ഇതില്ലല്ലോ. മൂന്ന് തന്നെയാ? മൂന്ന് തന്നെ, ഒന്നും നോക്കാനില്ല, സംശയമില്ല, ഉറപ്പ്. പിന്നെ അതന്നെ അടിച്ചിരിക്കും, നോക്കിക്കോ. സെമിയില് ബ്രസീലിനെ കിട്ടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ മൂന്നടിച്ച് സെമിയിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായും ആ വാശി കളി കാണാൻ ആഗ്രഹിച്ച ആൾക്കാരെ നമ്മള് എന്താ പറയുന്നത്, ഒരു തോക്കണത് കാണാൻ അത്ര ആഗ്രഹിച്ചൊരു ടീമാണ് നമ്മൾ അർജന്റീനക്കാര്. അത് വേറെ ഫാൻസാരിൽ ആരും ചോദിച്ചാലും പറയും അത് കാണാൻ അത്ര ആഗ്രഹിച്ചു നമ്മൾ. പക്ഷെ എന്താണ്, ഒരിക്കൽ ഭാഗ്യമില്ലാന്ന് പറയാ. ഇനി ഫൈനലിൽ പോർച്ചുഗലിൽ നമുക്ക് മതി കേട്ടോ. നമ്മളതിനെ കാണാൻ നിൽക്കണം, നമുക്ക് ഒരു പേടി. നമ്മളെ താര രാജാവുള്ള കാലം വരെ നമുക്കൊന്നും പേടിക്കാനില്ല. അതാണ് നമ്മൾ മെസ്സി. ഫൈനലിൽ ആരെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞേ? കിട്ടിയാലും മതിയല്ലോ, കാരണം അത് അടിപൊളിയായിരിക്കും. കാരണം രണ്ട് ലെജൻസ് തമ്മിലുള്ള ഒരു അവസാനത്തെ ഒരു മാച്ച് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഫുട്ബോൾ ഫാൻസിന് തന്നെ ഭയങ്കര ഒരു ഒരു നിമിഷമായിരിക്കും. അർജന്റീനയുടെ ചെറിയ ആരാധകൻ കൂടി, എത്ര ഗോളിന് ജയിക്കും? മൂന്നേ പൂജ്യത്തിന്. മൂന്നേ പൂജ്യം. മെസ്സി തന്നെ, മെസ്സി, മെസ്സി. എത്ര ഗോളടിക്കും? മൂന്നും മെസ്സിയാ? ബ്രസീല് തോറ്റതിനെ കുറിച്ച് എന്താ പറയണല്ലേ? നല്ല കിട്ടാ കളിച്ചു, ഞങ്ങളിവിടെ കിട്ടാൻ കളിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. സെമിയില് കൂടെ കളിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു, പിന്നെ കിട്ടിയില്ല. പോലെ ഔട്ടായി, പുറത്തായനെ കൊണ്ട് ഔട്ടായി. എന്തായാലും സെമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൊയേഷ്യയോട് കളിക്കണ്ടേ? എന്തായാലും അർജന്റീനയുടെ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. ഏകപക്ഷീയമായ മൂന്ന് ഗോളിനെങ്കിലും ജയിച്ചിരിക്കും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ, എത്ര ഗോളിന് ജയിക്കുന്നുള്ള പ്രതീക്ഷ? രണ്ടെണ്ണം. രണ്ട്? ആ, മെസ്സി അടിച്ചിരിക്കും, കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? രണ്ടും മെസ്സി. ആ, രണ്ട് അടിക്കും എന്തായാലും, ഒന്നെങ്കിലും കാണാം. അങ്ങനെയല്ല, നെതർലൻഡ്സ് പക്ഷേ, നെതർലൻഡ്സ് ഒരു 19 മാസമായിട്ട് തോക്കാണ്ട് വരുന്ന ടീമാണ്. അത്രയും കോൺഫിഡൻസ് ആണ് അവരും. നമ്മളും ഈ കളിക്കെടുക്ക ഒന്നേ തോറ്റിട്ടുള്ളൂ 40 കളീന്റെ ഇടയില്. നമുക്കും കോൺഫിഡൻസ്, സൗദിയോടാണ്. അതമ്മ കുഴപ്പമില്ല, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, ജയിക്കും. ഏതായാലും അർജന്റീനയുടെ ആരാധകർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ബ്രസീലിലെ ആരാധകർ ആരും ഇവിടെ തന്നെ ഇല്ല, കൂടുതൽ അർജന്റീനക്കാർ തന്നെയാണ്. സെമിയിൽ ഇനി ക്രൊയേഷ്യയെ നേരിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും മത്സരം കാണാനായി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നൈനാം വളപ്പിലാണ് നമ്മളുള്ളത്. ശരി, രാഹുലിൻ്റെ സങ്കടം ബ്രസീൽ ആരാധകനായ രാഹുലിന് ഇതിൽ കൂടുതൽ ആവേശത്തോടെ തീർച്ചയായും ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല, വലിയ സങ്കടത്തിലാണ്. അർജന്റീനക്കാർ അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം ഈ മെസ്സിയുടെ തലയിൽ, എല്ലാവരും സമ്മർദ്ദം മുഴുവൻ മെസ്സിയുടെ തലയിൽ വയ്ക്കുന്നത്. ബാക്കിയുള്ളവർ കൂടി ഗോളടിക്കട്ടെ.